ഇന്ന് പെസഹ വ്യാഴമാണ്. എ കെ ആന്റണിയുടെ വീട് അഞ്ചരത്തിൽ തിരുവത്താഴത്തിന് പെസഹ അപ്പം മുറിക്കും. കൂട്ടായ്മയിൽ അനിൽ ആന്റണി ഉണ്ടാവില്ല. കോഴിക്കൂവും മുൻപേ മൂന്ന് വട്ടം തള്ളിപ്പറയുമെന്ന മനുഷ്യപുത്രന്റെ വാക്കുകൾ ആന്റണി ഓർക്കുന്നുണ്ടാകണം. എ കെ ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തെ ഒറ്റയടിക്ക് റദ്ദാക്കി അനിൽ ആന്റണി അറക്കപ്പറമ്പിൽ വീട്ടിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് കടക്കുന്നു. ഹനുമാൻ ജയന്തി ദിവസത്തിൽ ബി ജെ പിയുടെ സ്ഥാപക ദിനത്തിൽ അനിൽ ആന്റണിക്ക് ബി ജെ പിയിൽ അംഗത്വം. വി മുരളീധരൻ ചിരിക്കുമ്പോൾ അഞ്ചരം മൂകമാവുന്നു. തിരുവത്താഴത്തിന് മുൻപേ തന്നെ ഒറ്റിക്കൊടുത്തുവെന്ന് ഓർക്കുന്നുണ്ടാകും കോൺഗ്രസുകാർ. അർഹരായ ഒരുപാട് പേരെ ഗ്രൂപ്പ് കളിച്ചു വെട്ടിയ ഓർമ്മ ആന്റണിക്കും ഉണ്ടായിരിക്കും. ഇത്രകാലം രാജ്യമെമ്പാടും പ്രസംഗിച്ച മോദി വിരുദ്ധ രാഷ്ട്രീയം സ്വന്തം വീട്ടിൽ പോലും നിരാകരിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ടാകും ആന്റണി. സ്ഥിരമായുധമായ മൗനം ഇവിടെ ഗുണം ചെയ്യില്ല. ആന്റണി ഇത്രനാൾ സേവിച്ച സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച അനിൽ ആഞ്ഞു വീശുമ്പോൾ ആന്റണി അറിയണം, ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ പഴയ കാലമല്ല ഇത്. അഞ്ചു കൊല്ലം മുമ്പ് കണ്ട കോൺഗ്രസ് പാർട്ടി പോലും അല്ല ഈ കോൺഗ്രസ് പാർട്ടി. ഇത് വെറും രണ്ട് മൂന്ന് വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, രാജ്യ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പുത്രദുഃഖം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എ കെ ആന്റണിയെയും വേട്ടയാടുകയാണ്. കെ മുരളീധരന്റെയും പത്മജയുടെയും പേരിൽ കെ കരുണാകരനെ വിമർശിക്കുമ്പോഴും രാഹുലിനെയും പ്രിയങ്കയും ചേർത്ത് പിടിച്ച വിരോധാഭാസം. ഇനി പറയുന്നത് മുൻപേ പറഞ്ഞു കൊടുക്കണമായിരുന്നു വീട്ടിൽ മക്കൾക്കെല്ലാം. രാഷ്ട്രീയ മരണവും അച്ചടക്കവും ഇപ്പോൾ വേവിക്കാനുള്ള പരിപ്പല്ല. എത്രനാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരിക്കും. ഇനി അനിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഒരിക്കൽ പോലും ഞാൻ തയ്യാറാകില്ല. മരിക്കുവോളം കോൺഗ്രസ് ആവണമെന്ന് മോഹിച്ചു. എന്നാൽ എനിക്ക് മുൻപേ കോൺഗ്രസ് മരിച്ചു എന്ന് പറഞ്ഞത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. കോൺഗ്രസ് മുക്ത കേരളത്തിനുള്ള വ്യഗ്രതയിലാണ് ബി ജെ പി. ക്രൈസ്തവ സഭാ വോട്ടുകളിലേക്ക് റബ്ബറിനേക്കാൾ വലിയുന്ന പാലം പണിയുന്നു അനിൽ ആന്റണി. ബി ജെ പിയുടെ സ്ഥാപക ദിനത്തിൽ സി പി എമ്മിന് സംസ്ഥാനത്ത് ആഹ്ലാദിക്കാൻ വക നൽകുന്നു കോൺഗ്രസ് കൂടാരത്തിൽ നിന്ന് പിതാവിനെ വേദനിപ്പിച്ചുള്ള പുത്രന്റെ പടിയിറക്കം. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തുന്നു. ആന്റണിക്ക് ഗ്രൂപ്പ് വ്യത്യാസം മറന്നുള്ള പിന്തുണ. നിർണായക പടയൊരുക്കത്തിൽ ഇനിയും ആരൊക്കെ പോകുമെന്നത് കോൺഗ്രസ് ഉറ്റുനോക്കുന്നുണ്ട്. ആരായാലും യുദ്ധം തുടങ്ങും മുൻപേ പാളയത്തിൽ നിന്ന് ശത്രുക്കൾ പടിയിറങ്ങട്ടെ. ത്രിപുര പോലെ എളുപ്പമാവില്ല കേരളം ബി ജെ പിക്ക്. എന്തെന്നാൽ പടി കടന്നെത്തുന്ന പുതുമുഖങ്ങൾ ബി ജെ പി കുടീരത്തിലെ പഴയ മുഖങ്ങളെയും മ്ലാനമാക്കുന്നുണ്ട്. അധികാരമില്ലാതെ തന്നെ അവകാശങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ കാവിപ്പാളയത്തിൽ പ്രത്യേകിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.